സോ ഹലോ ഫ്രണ്ട്സ്, പോക്കിമോൺ പെല്ലിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. സോ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് മറക്കാതെ വാച്ച് ചെയ്യുക, ഓക്കെ. സോ കഴിഞ്ഞ എപ്പിസോഡ് അങ്ങനെ പ്രത്യേകിച്ച് നറേഷനൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം അത് നമ്മൾ ജസ്റ്റ് നമ്മൾ അയൺ ഐലൻഡിലോട്ടാണ് പോയത്, ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിൽ. സോ ആ എപ്പിസോഡ് മുഴുവനായിട്ടും കാണുക, ഓക്കെ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ. സോ ഞാൻ മുൻപത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഇപ്പോൾ 6 ബാച്ചസേ ഉള്ളൂ, ഓക്കെ. സോ ഇനി 2 ബാച്ച് കൂടി ഉണ്ടായ 7th ജിം ഉണ്ട്, 8th ജിം ഉണ്ട്, ഓക്കെ. സോ ഇനി നമ്മൾ അടുത്തതായിട്ട് പോകേണ്ടത് നമ്മുടെ അഡ്വഞ്ചർ കണ്ടിന്യൂ ചെയ്യണം. സോ അടുത്തായിട്ട് നമ്മൾ പോകേണ്ടത് സ്നോ പോയിൻറ്റ് സിറ്റിയിലോട്ടാണ്, അവിടെയാണ് ഇനി അടുത്ത ജിമ്മുള്ളത്. കുറേ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐസ് ടേപ്പാണ്, അതുകൊണ്ട് എനിക്ക് ഫ്ലാറ്റ് ടേപ്പ് ട്രെയിൻ ചെയ്യണം എന്നൊക്കെ ഞാൻ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ. സോ ഐസ് ടേപ്പ് ജിമ്മാണ്, ഓക്കെ. സോ അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് ഒരു എച്ച് എം മൂവ് എന്തായാലും ആവശ്യമാണ്, ഓക്കെ. സോ ആ എച്ച് എം മൂവ് എടുക്കാനായിട്ട് നമ്മൾ നേരെ സൊല്യൂഷൻ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. സൊല്യൂഷൻ ടൗണിൽ നമുക്ക് ആ എച്ച് എം മൂവ് കിട്ടുന്നതായിരിക്കും, ഓക്കെ. സോ അവിടെ ഒരു കയറി ഉടനെ, അതായത് സൊല്യൂഷൻ ടൗണിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു പോക്കിമോൺ ടവർ, ഓക്കെ, പോക്കിമോൺ ടവർ ഉണ്ട്, അങ്ങനെയൊരു സ്ഥലമുണ്ട്. സോ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ, ഓക്കെ, ഏറ്റവും ടോപ്പിലാണ് ആ എച്ച് എം കിട്ടും, ഓക്കെ, ടോപ്പിലാണ് അത് ഉള്ളത്, ഓക്കെ. അവിടെ പോയാലും നമുക്ക് കിട്ടുള്ളൂ, ഓക്കെ. സോ പോകുന്ന വഴിക്ക് ഞാൻ തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ആ ഇത് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ കളയായിരുന്നു, ഓക്കെ. അത് വേറൊന്നുമല്ല, ഞാനൊരു പോക്കിമോനെ പിടിച്ചു, മിസ് ഡേവിയസ്, അതായത് നമ്മുടെ ഗോസ്റ്റ് ഏവ് ജിമ്മിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിസ് മാഗിയസ് എന്ന് പറഞ്ഞ പോക്കിമോൺ. ആ മിസ് മാഗിയസ് പോക്കിമോണിൻ്റെ ചെറിയ, അതായത് സ്റ്റാർട്ട് ഇവല്യൂഷൻ, ഫസ്റ്റ് ഇവല്യൂഷൻ എന്ന് പറയുന്നത് മിസ് ഡേവിയസ് ആണ്. സോ അതൊരു ഗോസ്റ്റ് പോക്കിമോണാണെന്നാണ് എൻ്റെ ഒരു, യെസ്, ഗോസ്റ്റ് ടൈപ്പാണത്, കാരണം അത് അത് മിസ് മാഗിയസ് ഗോസ്റ്റ് ടൈപ്പ് അല്ലേ, അപ്പോൾ മിസ്റ്റർ ഡേവിസും കോസ്റ്റ്യൂപ്പിനെയാണ്, ഓക്കെ. സോ അതിന് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടാണ് എന്നെ പിടിച്ചത്, ഓക്കെ, ഭയങ്കര കഷ്ടപ്പാടുണ്ട്. എൻ്റെ എല്ലാം ഒടുവിൽ തീരാറായപ്പോഴാണ് എനിക്ക് പിടിക്കാൻ പറ്റിയത്. എല്ലാം ഞാൻ യൂസ് ചെയ്യും, എൻ്റെ എല്ലാം പോക്കി ബോളും അൾട്രാ ബോളും എല്ലാം പിടിച്ചു, എല്ലാം യൂസ് ചെയ്തു, എല്ലാം യൂസ് ചെയ്തിട്ടും ഒന്നും നടന്നില്ല, അത് പിടി കൊടുക്കുന്നില്ല. പിന്നെ അതിൻ്റെ അറ്റാക്ക് എച്ച് പി കുറയ്ക്കാൻ ഇന്ത്യയിൽ അത്രയും, ഇപ്പോൾ ബിഡോഫ് മാത്രമല്ല, ബിഡോഫിനിപ്പോൾ ലെവൽ 7 ആണ്, ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ലെവൽ കുറയ്ക്കാൻ പറ്റില്ല, ഓക്കെ. സോ നമുക്ക് മുകളിലത്തെ നിലയിലാണ് നമുക്ക് പോകേണ്ടത്, ഓക്കെ, ഓക്കെ. സോ അവിടെ ഒരു അമ്മൂമ്മയുണ്ട്, ഓക്കെ. സോ ആ അമ്മൂമ്മയോട് നമ്മളൊന്ന് രണ്ട് പേരുണ്ട്, ഒരു മുത്തശ്ശനുണ്ട്, ഒരു മുത്തശ്ശിയുണ്ട്. അപ്പോൾ ആ മുത്തശ്ശിയോട് പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ മുത്തശ്ശി തരും നമുക്ക്, അതാണ് എച്ച് എം മൂവ് സ്ട്രെങ്ത്, ഓക്കെ. സോ ആ സ്ട്രെങ്ത് എന്ന മൂവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പറ്റുള്ളൂ, ഓക്കെ. എച്ച് എം നമ്പർ 4 ആണ്, ഓക്കെ. ആ എച്ച് എം മൂവ് സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ബോൾഡേഴ്സൊക്കെ, ബോൾഡേഴ്സ് എന്ന് പറയും ഒരു ഉരുണ്ട കല്ലെന്ന് പറയാൻ പറ്റും, അല്ല പാത ഉരുണ്ട ഒരു പാത നമുക്ക് പുഷ് ചെയ്യണമെങ്കിൽ ആ സ്ട്രെങ്ത് നമ്മൾ ഏതെങ്കിലും പോക്കിമോണിൽ പഠിപ്പിക്കണം, ഓക്കെ. സോ അതാണ് കാര്യം. സോ നമ്മൾ ആ സ്നോ പോയിൻറ്റ് സിറ്റിയിലോട്ട് പോകാനായിട്ട് ഒരു ഗുഹ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ആ ഗുഹയിൽ കുറേ ബോൾഡേഴ്സ് ഉണ്ട്, ബോൾഡേഴ്സ് വിളിക്കുന്ന കാര്യം, ഓക്കെ. സോ ഞാൻ ആ സ്ട്രെങ്ത് എന്ന മൂവ് ലക്സറിക്കാണ് പഠിപ്പിച്ചത്, ഓക്കെ. ഇത് കിട്ടിയാൽ നമുക്ക് സെലസ്റ്റി ടൗൺ വഴിയാണ് നമുക്ക് പോകേണ്ടത്, ഓക്കെ. സെലസ്റ്റി ടൗണിൽ ഒരു കേവ് ഉണ്ട്, ആ കേവിൻ്റെ പേര് എനിക്ക് ഇപ്പോൾ ഒന്നുമില്ല. സോ ആ കേവ് വഴിയാണ് നമ്മൾ പോകേണ്ടത്, ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അയൺ ഐലൻഡിൽ നിന്ന് കാൻലെ സിറ്റിയിലോട്ട് വന്ന ഒരു ബ്ലിപ്പാണ് ആ മാപ്പിൽ കാണിക്കുന്നത്, ഓക്കെ. സോ ഇനി അടുത്ത് നമ്മൾ പോകേണ്ടത് സെലസ്റ്റിക് ടൗണാണ്, അവിടെ നിന്നാണ് നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ മാപ്പിൽ ആ പാത്ത് നോക്കിയാൽ മനസ്സിലാക്കണം.
സോ അത് വഴി ആ ടൗൺ വഴിയാണ് നമ്മൾ പോകേണ്ടത് സ്നോ പോയിന്റ് സിറ്റിയിലോട്ട്. ഓക്കെ, സോ മാപ്പിൽ തന്നെ മൂന്ന് ബ്ലൂ കളറിൽ അടയാളങ്ങൾ കാണുന്നുണ്ട്. അതായത് പ്ലെയറുടെ ഐക്കണിൻ്റെ അടിയിൽ ഇരിക്കുന്നതാണ് ലേക്ക് വെൽറ്റി, നമ്മുടെ തിൻ ലിഫ്റ്റൗണിൻ്റെ അടുത്താണ്. ഓക്കെ, അത് പാസ്റ്റ് സിറ്റിയുടെ താഴെയാണ് ലേക്ക് വാലോ, അത് തന്നെ ഏറ്റവും മുകളിലാണ് ലേക്ക് ആറ്റിട്ടുള്ളത്. ഓക്കെ, ആ ഭാഗത്തോട്ടാണ്. ഓക്കെ, അതാണ് സ്നോ പോയിന്റ് സിറ്റി. ഓക്കെ, നെക്സ്റ്റ് ജിം അവിടെയാണ്. ഓക്കെ, ഐസ് സ്റ്റേവ് ജിമ്മാണ്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെയാണ് മറ്റേ ശരിക്കും മറ്റേ പോക്കിമോൺ ടവറിൻ്റെ ഇതല്ലേ കാണിക്കുന്നത്, ബ്ലിപ്പല്ലേ കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത ക്ലിപ്പാണ്. ഈ ലേക്ക് വെല്ലറുടെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയതാണ്. അപ്പോൾ ഈ വീഡിയോ ആയിട്ട് ലിങ്ക് ഉണ്ടല്ലോ എന്ന് സംഭവം ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഈ ആ ക്ലിപ്പ് കൂടി ആഡ് ചെയ്തത്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് എസ് എയിലോട്ടാണ് പോകുന്നത്, റൂട്ട് 211. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഞാൻ നേരത്തെ ബാറ്റിൽ ചെയ്തതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ ആ വഴിയിലോട്ട് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ എച്ച് എം ഓ സ്കിൻ്റില്ല. ഞാൻ അവിടെ വന്നത് കുറേ എപ്പിസോഡ് മുമ്പായിരുന്നു. ഓക്കെ, ജസ്റ്റ് അതായത് ആ സെൻസിസ്റ്റമിലെടുത്ത് ആദ്യമായിട്ട് നമ്മൾ വന്നില്ലേ, മറ്റേ ഗാലക്റ്റിക് ഗ്രന്ഥി നമ്മൾ ഡിഫീറ്റ് ചെയ്തില്ലേ, അവനെ ഈ സിറ്റി അല്ല ഈ ടൗൺ എക്സ്പ്ലോർ ചെയ്യുന്നു പറഞ്ഞപ്പോൾ. ആ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്, ഈ വഴി വന്നതാണ്, ഇത് എല്ലാവരെയും ഞാൻ ഡിഫീറ്റ് ചെയ്തതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഈ വഴിയിലൂടെ ഇപ്പോൾ പോയപ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താം, അതായത് ഒരു ആ നമ്മുടെ മാറക്കല്ല് കുട്ടി കുത്തായിട്ട് ഇങ്ങനെ നേരെ വഴിയായിട്ട് കുത്തനെ പോയത്. അപ്പോൾ അതാണ് അടുത്തത്. ഓക്കെ, അതായത് അതുവഴി നമുക്ക് പോക്കിമോൺ ഉപയോഗിച്ച് നമുക്ക് കയറാൻ പറ്റും ആ മലയിലോട്ട്. ഓക്കെ ഓക്കെ, പോക്കിമോൺ ഉപയോഗിച്ച് അങ്ങോട്ട് നമുക്ക് മുകളിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അത് റോക്ക് ക്ലിമ്പ് ഉപയോഗിച്ചാണ് നമുക്ക് പോകുക. റോക്ക് ക്ലിമ്പ് മൂവ് ഈ ജിം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുമായിരിക്കും. ഈ ജിം ഈ സ്നോ പോയിന്റ് സിറ്റി ജിം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുമായിരിക്കും. ഓക്കെ, സോ എൻ്റെ സാധനങ്ങൾ ഇപ്പോൾ ഇല്ല, അതായത് സൂപ്പർ ഇപ്പം ഇല്ല, ഒരെണ്ണേ ഉള്ളൂ. നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല, ട്രെയിനേഴ്സായിട്ട് ബാലൻസ് ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പിനും ഞാൻ മുൻപേ പറഞ്ഞില്ലേ, ഓരോ രണ്ട് സ്റ്റെപ്പിനും ബോധ്യവും വരും. അപ്പോൾ ഇനിയും സമയം കൂടും, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, സോ നമ്മളങ്ങനെ ആവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. സോ ഇത് കണ്ടില്ലേ, ഇതാണ് ബോൾഡർ. സോ അതായത് പാതക്കല്ല്. ഓക്കെ, ഉരുണ്ട പാതക്കല്ല്. സോ ഇത് മൂവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇത് വഴിയിൽ തടസ്സമായിട്ടല്ലേ നിൽക്കണേ, അപ്പോൾ ഈ കല്ല് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, നീക്കാൻ പറ്റും. അപ്പോൾ സ്ട്രെങ്ത് എന്ന എച്ച് എം ഞാൻ നേരത്തെ ലക്സിലേക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ മൂവ് ഉപയോഗിച്ച് നമുക്ക് ഈ പാതകളെ നീക്കിയിട്ട് നമുക്ക് കടന്നു പോകാൻ പറ്റും. ഓക്കെ, സോ അതാണ് കാര്യം. ഓക്കെ, നിങ്ങൾക്ക് പോവാം. ഓക്കെ, ഞാൻ അവിടെ നേരെ ഒരു പടി കാണുന്നുണ്ടോ, ആ പടിയിലോട്ട് ചെല്ലണം. അപ്പോൾ ഇങ്ങനെ പോകണം. ഓക്കെ, ലെറ്റ്സ് ഗോ. താഴോട്ടാണ് പോകുന്നത്. ഓക്കെ ഓക്കെ, ഇവിടെ ഭയങ്കര മഞ്ഞാണ്. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിൽ ഡീ ഫോഗ് എന്നൊരു എച്ച് എം ഉണ്ടെങ്കിൽ, അതൊരു എച്ച് എം ആണ്, ഡീ ഫോഗ് എന്ന എച്ച് എം ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് ഈ മഞ്ഞൊക്കെ ഇല്ലാണ്ടാക്കും, ആ മൂവ് ഉപയോഗിച്ചാൽ നമുക്ക് ഈ മഞ്ഞൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റും. അതേപോലെ മറ്റൊരു മൂവ് ഉണ്ട്, ഫ്ലാഷ്. ആ ഫ്ലാഷ് മൂവ് ഉപയോഗിച്ചാൽ ഇപ്പോൾ ഗുഹയിലൊക്കെ, ഇപ്പോൾ എട്ടണ സെറ്റിയുടെ അടിയിലൊരു ഗുഹയിലെ വേവിയാത കേവ് എന്നാണ് തോന്നുന്നത്, എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. സോ ആ കേവിൻ്റെ അകത്ത് ഭയങ്കര ഇരുട്ടാണ്, നമ്മുടെ ക്യാരക്ടറുടെ അവിടെ മാത്രമേ വിളിച്ചിട്ടുണ്ടാവുള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും ഇരുട്ടായിരിക്കും. അപ്പോൾ ഫ്ലാഷ് എന്ന മൂവ് നമുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് വെളിച്ചം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, കുറച്ച് ഭാഗത്തേക്ക് മാത്രം, ഫുള്ള് വെളിച്ചം ആകുമെന്ന് ചോദിച്ചാൽ വെളിച്ചമാവല്ല. ഓക്കെ, കുറച്ച് ഭാഗത്തേക്ക് വെളിച്ചം ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഗുഹയിലെ വെളിയിൽ എത്തിയിട്ടുണ്ട്. സോ അതായത് നമ്മൾ ഓൾമോസ്റ്റ് സ്നോ പോയിന്റ് സിറ്റിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. സ്നോ പോയിന്റ് സിറ്റി ആയിട്ടില്ല, നമുക്കിനി കുറച്ചുകൂടി കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്. ഓക്കെ, സ്നോ പോയിന്റ് സിറ്റി ആയിട്ടില്ല. ഓക്കെ,
ഇവിടെ ട്രെയിനേഴ്സ് കുറേയുണ്ട്, ട്രെയിനേഴ്സ് കുറേയുണ്ട്, ട്രെയിനർ ബാറ്റിൽ കുറേയുണ്ട്. ഓക്കെ, റിപ്പൽ എഫക്റ്റ് വീണ്ടും പോയി. ഓക്കെ, നമുക്ക് റിപ്പലുണ്ട്, മാത്സ് റിപ്പലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, മാത്സ് റിപ്പൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഞാൻ മാഗ്നെറ്റോണാണ് ഫസ്റ്റ് വെച്ചേക്കുന്നത് ബോക്കിമാണായിട്ട്. ഓക്കെ, അത് ഐസ് ടൈപ്പ് ജിമ്മായത് കൊണ്ടാണ്. ഓക്കെ, സോ ഈ ജിമ്മിൽ നമുക്ക് രണ്ട് ടൈപ്പ് പോക്കിമോൺ വേണ്ടി വരും, ഐസ് ടൈപ്പും പിന്നെ ഇലക്ട്രിക് ടൈപ്പും. ഓക്കെ, അത് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, സോ ഈ ബാറ്റിൽ ഞാൻ സ്കിപ്പ് ചെയ്യാം, ഓരോ ആവശ്യമില്ലാത്ത ബാറ്റിൽസൊക്കെ കാണിച്ച് വീഡിയോയുടെ ഡ്യൂറേഷൻ കൂട്ടണ്ട. മറ്റേ എപ്പിസോഡ് 43 മിനിറ്റ് കൂടിയില്ലേ, ഇങ്ങനെ ആവശ്യമില്ലാത്ത ബാറ്റിൽസൊക്കെ കാണിച്ചതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ആ ബാറ്റിൽ ഞാൻ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ അവനെ ഡിഫീറ്റ് ചെയ്തു. ആ വഴിയിൽ കുറേ ആൾക്കാരുണ്ടാകും, ഇതേപോലെ കുറേ ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അവരെല്ലാവരെയും നമ്മൾ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടു, അതായത് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് HM8 റോക്ക് ക്ലിമ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ, അതായത് ബാറ്ററിയിൽ യൂസ് ചെയ്യാം, പക്ഷേ ഔട്ട് സൈഡ് ബാറ്ററി, അതായത് അത് ഉപയോഗിച്ച് നമുക്ക് റോക്ക് ക്ലൈമ്പ് ചെയ്ത്, അതായത് നേരത്തെ ഞാൻ കാണിച്ചില്ലേ പാറ പോലെ കുത്തനെ ഒരു പാറ കൂട്ടം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുവഴി നമുക്ക് കയറണമെങ്കിൽ പോക്കിമാൻ ആ മൂവ് പഠിപ്പിക്കണം, പോക്കിമാൻ അത് ചെയ്യണം, ആ റോക്ക്ലിമ്പ് മൂവ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് സ്നോ പോയിൻറ്റ് സിറ്റിയുടെ ജിം ബാഡ്ജ് വേണം. ഓക്കെ, അത് എന്തായാലും അപ്പോൾ ഞാൻ മുൻപ് കുറേ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഓരോ ജിം ബാഡ്ജ് നമുക്ക് കിട്ടുമ്പോഴും ഓരോ സ്കിൽസ് അല്ലെങ്കിൽ ഓരോ മൂവ്സ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും, പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ആക്ടിവിറ്റി ലെഗ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെയാണ് ഗൈസ് നിങ്ങൾ കോമേ ഉണ്ടോ, അതായത് ആ മറ്റേ ലെഗ് വെല്ലയുടെ എപ്പിസോഡിൽ പ്രൊഫസർ പറയും, പ്രൊഫസർ റോമൻ പറഞ്ഞു, അതായത് ഇങ്ങോട്ട് അയക്കാനായിട്ട് ഒരു ടഫായിട്ടുള്ള ട്രെയിനർ വേണം. സോ ബാരിയാണ് ഏറ്റവും ടഫായിട്ടുള്ള ട്രെയിനർ, ഓക്കെ, എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഓക്കെ, ഇപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യണം, നമ്മളും അങ്ങനെയുള്ള ട്രെയിനർ നമ്മൾ പ്രൂവ് ചെയ്യണം, വഴിയെ നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ എനിക്ക് സങ്കടമില്ല. ഓക്കെ, സോ ബാരിന്ന് സോറി ബാരിയല്ല ടോമി, എനിക്ക് എപ്പോഴും ബാരി എന്നാണ്. ഓക്കെ, ടോമി എപ്പോഴും ഇപ്പോൾ ഇംപേഷ്യൻ്റാണ്, അതായത് ആ ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഇല്ല, അവൻ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ട് എവിടെങ്കിലും പോയിക്കൊണ്ടേയിരിക്കും, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അവനായിരിക്കും ഈ ഇതിന് ബെസ്റ്റ്, അതായത് ഒരു കാര്യം കഴിയുന്നത് വരെ അവന് റെസ്റ്റില്ല, അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് പുള്ളിയുടേത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, സോ എനിവേ ഇതാണ് ലൈക്ക് ഫ്രണ്ട്, ആക്ടിവിറ്റി ലൈക്ക് ഫ്രണ്ട്. സോ റോക്ക് ക്ലൈമ്പ് നമുക്ക് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ഈ സ്നോ പോയിൻറ്റ് സിറ്റിയിലെ ജിം ബാഡ്ജ് നമുക്ക് വേണം. സോ അങ്ങനെ നമ്മൾ സ്നോ പോയിൻറ്റ് സിറ്റി എത്തിയിട്ടുണ്ട്. സോ നേരെ എൻട്രൻസിൽ നേരെ തന്നെ കാണുന്നത് പോക്കിമോൺ ജിമ്മാണ്. ഓക്കെ, ഇവിടെ ഷിപ്പൊക്കെ ഉണ്ട്, ഇത് നമുക്ക് അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡ് നമുക്ക് യൂസ്ഫുള്ളായിരിക്കാം. ഓക്കെ ഓക്കെ, സോ സ്നോ പോയിൻറ്റ് സിറ്റി പോക്കിമോൺ ജിം ലീഡർ കാൻഡൈസ് ദ ഡയമണ്ട് ഡസ്റ്റ് ഗേൾ. ഓക്കെ, സോ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ ജിം ലീഡർ കാൻഡൈസിനെയാണ്. ഓക്കെ, സ്നോ പോയിൻറ്റ് സിറ്റി ജിം ലീഡർ കാൻഡൈസിനെയാണ്. ഓക്കെ, സോ ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എത്രയും തന്നതിന് നന്ദിയുണ്ട്, ഇനി സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സോ കൈൻഡ്ലി സപ്പോർട്ട് മൈ ചാനൽ. ഓക്കെ ഓക്കെ, സോ ടിൽ ദി നെക്സ്റ്റ് എപ്പിസോഡ്, ദിസ് ഈസ് യുവർ ഫ്രണ്ട് KC ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഗൈസ്. ഓക്കെ.